നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലബാറിന്റെ വികസനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന കോഴിക്കോട് വിമാനത്താവളം പുതിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. 2020 ഓഗസ്റ്റിൽ നടന്ന വിമാന അപകടത്തിന് ശേഷം വലിയ വിമാനങ്ങൾ ഇപ്പോൾ കോഴിക്കോട് എത്തുന്നില്ല. അപകടം അന്വേഷിച്ച സമിതിയുടെ റിപ്പോർട്ടിൽ റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ നീക്കിവെക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിനായി സ്ഥലം കണ്ടെത്തണമെന്നും ആവശ്യമുണ്ടായിരുന്നു. ഇതിനായുള്ള ഭൂമിയുടെ ആവശ്യം സംസ്ഥാന സർക്കാരിനോട് വ്യോമയാന മന്ത്രാലയം ഉയർത്തിയിരുന്നു. 2022 ഏപ്രിലിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകാമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ ഇത് കാലതാമസം നേരിടുന്ന അവസ്ഥയിൽ ഇനി വരുന്ന ഓഗസ്റ്റ് മുതൽ റൺവേയുടെ നീളം കുറയ്ക്കുവാൻ പോകുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. സ്ഥലം ലഭിച്ചില്ലെങ്കിൽ റൺവേയുടെ നീളം കുറയ്ക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് കേന്ദ്രം പറയുന്നത്. ആകെ 14.5 ഏക്കർ സ്ഥലമാണ് ആവശ്യമുള്ളത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ടെന്നും ജൂലൈ ആദ്യവാരത്തിൽ സ്ഥലം നൽകുമെന്നും സംസ്ഥാന സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. 98 ഭൂ ഉടമകളിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. ഇതിൽ വീട് നഷ്ടപ്പെടുന്നത് 64 പേർക്കാണ്. ഇവർക്ക് മാത്രമായി 6.4 കോടി രൂപ വേണ്ടിവരുമെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. എത്രയും വേഗം നഷ്ടപരിഹാരം നൽകി സ്ഥലം ഏറ്റെടുക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ റേസ പ്രകാരം ഇപ്പോഴുള്ള റൺവേയുടെ ഇരുവശത്തുമായി 240 മീറ്റർ കൂടുതൽ വേണം. ഇപ്പോൾ 90 മീറ്ററാണ് ഉള്ളത്. കേന്ദ്രം നിർദ്ദേശിച്ച കാലാവധിക്കുള്ളിൽ സ്ഥലമേറ്റെടുത്ത് നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് നൽകുവാൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല. റൺവേ നീളം കുറഞ്ഞാൽ അത് അന്താരാഷ്ട്ര സർവീസുകളെയും വലിയ വിമാനങ്ങൾ എത്തിച്ചേരുന്നതിനുമൊക്കെയും ഗുരുതരമായി ബാധിക്കും. നഷ്ടപരിഹാര പാക്കേജുമായി ബന്ധപ്പെട്ട പരാതികൾ എത്രയും വേഗം പരിഹരിക്കപ്പെടുമെന്നാണ് അധികൃതർ പറയുന്നത്. കോഴിക്കോട് വിമാനത്താവളം നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും ഉചിതമായ പരിഹാര നടപടികൾ ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ നൽകുക. നന്ദി, നമസ്കാരം.